പുലർവള ഇന്നത്തെ അതിഥിയിലേക്ക് പോവുകയാണ്. സർഗാത്മക മേഖലയിൽ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ നമുക്കിപ്പോൾ ചേരുന്നു പുലർവേളയിൽ. നമുക്ക് അതിനു മുമ്പ് റിപ്പോർട്ട് നോക്കാം. എഴുത്തുകാരൻ, ഹ്രസ്വചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ നിരവധി ദേശീയ സംസ്ഥാന ബഹുമതികൾ സ്വന്തമാക്കിയ കലാകാരനാണ് കോഴിക്കോട് സ്വദേശിയായ സന്ദീപ് പാമ്പള്ളി. സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കുചേർത്ത് പരിസ്ഥിതി സമിതിയായ ഹ്രസ്വചിത്രങ്ങൾ ഒരുക്കിയാണ് സന്ദീപ് മൂല്യാധിഷ്ഠിത കലാപ്രവർത്തനങ്ങളിൽ സ്വയം അടയാളപ്പെടുത്തുന്നത്. ഇന്നത്തേക്ക് 3 ദിവസമായി വയറു നിറയെ എന്തെങ്കിലും കഴിച്ചിട്ട് വിശപ്പിന്റെ വിലയറിയണമെങ്കിൽ പട്ടിണി കിടക്കണം. ജീവിതത്തിനായി കഴിയുന്നവർ എത്ര പേർ, ഇതൊന്നും ഇവിടെ ഒരുത്തിനും അറിയില്ല. ഇത് എൻ്റെ നാടകമായ ചാപ്പയിലെ പ്രധാന കഥാപാത്രം പിങ്കി പറയുന്ന ഡയലോഗുകൾ. നമ്മുടെ സമൂഹത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏതാനും ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു ചാപ്പയിലുള്ളത്. സാഹിത്യരചനയോ നാടകമോ സംവിധാനമോ ഏതാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ കുഴങ്ങുന്നൊരു കലാകാരനാണ് സന്ദീപ് പാമ്പള്ളി. 3 മേഖലകളിലും അടയാളപ്പെടുത്താനാണ് ആഗ്രഹം. അതിലുപരി എന്തിലും മൂല്യമുള്ളതെന്തെങ്കിലും നൽകണമെന്നുമുണ്ട്. ആകാശവാണിയിൽ നാടക പ്രവർത്തകനായി അരങ്ങേറ്റം കുറിച്ച സന്ദീപ് നാടകങ്ങളിലൂടെയാണ് കലാപ്രവർത്തനങ്ങളിലേക്ക് കടന്നെത്തിയത്. ശരിക്കുള്ള ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് ആകാശവാണിയിലെ നടനായിട്ട് ചെറിയ നാള് മുതൽ 1-ാം ക്ലാസ് മുതൽ അഭിനയിച്ചു വരുന്നുണ്ടായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ അങ്ങനെ കയറി വന്നു. മികച്ച ചെറുകഥയ്ക്കുള്ള MP പോൾ പുരസ്കാരം, മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക പുരസ്കാരം, BT ഭട്ടതിരിപ്പാട പുരസ്കാരം, TV കൊച്ചുബാവ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങളിലൂടെയാണ് സർഗാത്മക സാഹിത്യത്തിൽ മേൽവിലാസമുണ്ടാക്കിയത്. കാനഡയിലെ മുസാസ്കോ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ 2014 മികച്ച സാമൂഹ്യ ചിത്രത്തിനുള്ള അന്താരാഷ്ട്ര ഗ്ലോബൽ വോയ്സ് അവാർഡ് നേടിയത് സന്ദീപിന്റെ ലാടം എന്ന ഹ്രസ്വ ചിത്രത്തിനായിരുന്നു. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട് പണയം വെച്ച് മകന് പണം കൊടുക്കണ്ടെന്ന്? ഇപ്പോഴെന്തായി, വീട് ജപ്തി വന്നില്ലേ? മകനാണത്ര മകൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി 18 പരിസ്ഥിതി സംബന്ധ ഹ്രസ്വചിത്രങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ തന്നെ ആശയങ്ങളിൽ അവരെ തന്നെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നിർത്തിയൊരുക്കിയ ഹ്രസ്വചിത്രങ്ങൾ വേറിട്ട അനുഭവങ്ങളാണ് സംവിധായകന്. സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ ഹൌസ് തന്നെ നടത്തുന്ന സന്ദീപ് ഇപ്പോൾ ആദ്യ ചലച്ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്. ആഗസ്റ്റിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ പ്രമുഖ താരങ്ങളാണ് അഭിനയിക്കുന്നത്. സാമൂഹ്യ പ്രസക്തമായ വിഷയം ചർച്ച ചെയ്യുന്ന സിനിമ വരുന്ന ഡിസംബറോടെ റിലീസ് ചെയ്യുകയാണ് ലക്ഷ്യം. മനോരമ ന്യൂസ് കോഴിക്കോട്. സന്ദീപ് പാമ്പള്ളിയെ കുറിച്ച് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഏകദേശം ഒരു വിവരം ലഭിച്ചിട്ടുണ്ടാവും. സ്വാഗതം പുലർവേളയിലേക്ക്. നമസ്കാരം. നമുക്ക് ഏറ്റവും ആ ഒരു റിപ്പോർട്ടിന്റെ അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. അതാണല്ലോ ഏറ്റവും ഏറ്റവും ഒടുവിലായി വന്നൊരു വിഷയം, ഒരു ഫീച്ചർ ഫിലിം എന്നതിലേക്കും എത്തുകയാണ്. എന്താണ്, എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ പ്രാഥമികമായി പ്രേക്ഷകർക്ക് ഈ സിനിമയെ കുറിച്ച് നൽകാൻ കഴിയും? സാധാരണ എൻ്റെ എല്ലാ ചിത്രങ്ങളിലും എന്തെങ്കിലും ഒരു സന്ദേശം, അത് സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ തന്നെ വളരെ ആകസ്മികമായിട്ട് എൻ്റെ മുമ്പിലെത്തിയ ഒരു ന്യൂസ് എലിമെൻ്റാണ് കഥയ്ക്കൊരു പ്രധാന തന്തുവാകുന്നത്. അപ്പോൾ അതിൽ വളരെ ചിന്തിച്ചതിന് ശേഷം ആ ഒരു തന്തുവിനെ നമ്മുടെ കേരളവുമായിട്ടും ബന്ധിപ്പിക്കുന്ന ഒരു കഥാതന്തു ഡെവലപ്പ് ചെയ്യും. അത് നമ്മുടെ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹം ഞങ്ങൾ അതിൻ്റെ ഒരു പിന്നെ അനൗൺസ്മെൻറ്റ് ഘട്ടത്തിൽ എത്താത്തത് കൊണ്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞൊരു സഹകരണത്തോടുകൂടി അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തുകയും ചെയ്തു. ഈ സാമൂഹിക പ്രസക്തിയാണ് വിഷയമെന്ന് ഇപ്പോൾ പ്രതിപാദിക്കുകയുണ്ടായി നമ്മുടെ റിപ്പോർട്ടിൽ. ഒരു കൊമേഴ്ഷ്യൽ ഫിലിം ആ രീതിയിൽ നിന്നൊക്കെ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തികച്ചും സാമൂഹിക ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് എടുത്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്ന പല ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഇപ്പം നമ്മുടെ സ്ത്രീ പീഡനങ്ങൾ, അങ്ങനെ പലവരെ സാമൂഹ്യ പ്രസക്തമായ മറ്റ് വിഷയങ്ങൾ, രാജ്യാന്തരമായ പ്രശ്നങ്ങൾ, അതിനകത്തുള്ള ഒരു ചെറിയൊരു എലിമെൻറ്റ് നമ്മുടെ
കേരളം പോലുള്ള അല്ലെങ്കിൽ കേരളമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥലത്തുള്ള ഒരു സാധാരണക്കാരനായ ഒരു ഫിഷർമാൻ്റെ ലൈഫിൽ എന്തുമാത്രം എഫക്റ്റ് ചെയ്തു എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ആ ഒരു ഇതിവൃത്തത്തെ മറ്റാരും പറയാത്ത രീതിയിൽ ഒന്ന് പറയാനുള്ള ഒരു ശ്രമമാണ്. തീർച്ചയായും അതിൻ്റെ ഒരു തീരുമാനങ്ങൾ ഒരു പൂർണ്ണതയിലേക്ക് എത്താത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. താങ്കളെ സംബന്ധിച്ച് ഹ്രസ്വ ചിത്രങ്ങൾ കൂടുതൽ ഇതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന, സാമൂഹ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന, അല്ലെ, കുട്ടികളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിഷയങ്ങളൊക്കെ താങ്കൾ ചിത്രങ്ങളായി ഒരുക്കിയിട്ടുണ്ട്. അതെ അതെ. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സബ്ജക്റ്റുകളിലേക്ക് കൂടുതലായി എത്തിയത്? എന്തുകൊണ്ടും കുട്ടികളെ നമുക്ക് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണല്ലോ. അപ്പം കുട്ടികളിലൂടെ നമുക്ക് പല കാര്യങ്ങളും പറയാൻ, ഇപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിലെടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പം മലയാളത്തിലെ പ്രമുഖ പല സംവിധായകരും കുട്ടികളിലൂടെ നല്ല ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഞാനും അവലംബിച്ചത്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം മേരിനിലയം സീനിയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടിയിട്ട് 18 ഹ്രസ്വചിത്രങ്ങൾ. അത് എല്ലാം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ പൂർണ്ണമായിട്ടും സഹകരിപ്പിച്ചിട്ട് സ്കൂളിൻ്റെയും പി ടിയുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ ചെയ്ത ചിത്രങ്ങളാണ്. ഈ ആ സ്കൂളുണ്ടായിരുന്ന സിസ്റ്റർ റോസറീട്ട, അവരുടെ ഒരു പരിപൂർണമായൊരു സപ്പോർട്ട്. അപ്പം അവരുടെ തന്നെ സ്കൂളായി, അവർ വർക്ക് ചെയ്തിരുന്ന സ്കൂളായിരുന്നു കോഴിക്കോട് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂൾ. അവിടുത്തെ കുട്ടികളെ ചേർത്ത് ചെയ്തൊരു വർക്കായിരുന്നു തൂബ. അതിന് നമ്മുടെ സംസ്ഥാന ടെലിവിഷൻ അവാർഡിലെ സ്പെഷ്യൽ ജൂറി മെൻഷനും ജപ്പാൻ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിലെ സ്പെഷ്യൽ ജൂറി മെൻഷൻ, പിന്നെ ബംഗ്ലാദേശ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവലുകൾക്ക് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊരു വർക്കായിരുന്നു. അതിലേറ്റവും നന്നായിട്ട് തോന്നിയത് വ്യൂസ്റ്റർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച റേറ്റ് ചെയ്യപ്പെടുന്ന ചിത്രങ്ങളായി മാറി ഉണ്ടായിരുന്നു ആ ചിത്രങ്ങളൊക്കെ. ഹ്രസ്വചിത്രത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ക്യാമറയ്ക്ക് പുറത്തും അകത്തും എല്ലാം മുന്നിലും പിന്നിലും കുട്ടികൾ ഉണ്ടെന്ന് പറയുന്നു. അവർ അഭിനയിക്കുന്നു, അവർ ഇതിൻ്റെ കൂടെ തന്നെ പങ്കാളികളാകുകയും ചെയ്യുന്നു. അവരുടെ ഒരു പങ്കാളിത്തത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ വലിയ ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നത് പോലെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ വശം മനസ്സിലാകുന്നത് പോലെ അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം കുട്ടികളാകുമ്പോൾ അവർക്കുണ്ടാകുന്ന പരിമിതികൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ് സത്യത്തിൽ എന്നെ ഈ ചിത്രങ്ങളിലൊക്കെ സഹായിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ഒരു പ്രത്യേകതയാവാം. മിക്ക കുട്ടികളും വളരെ സ്മാർട്ടായിരുന്നു. ഇപ്പോഴതിൻ്റെ പിന്നാമ്പുറത്തുള്ള ഓരോ ജോലികൾ പറയണം. ഇപ്പോൾ തിരുവനന്തപുരത്തെ മേരിനിലയം സ്കൂളിലെ കുറേ കുട്ടികൾ ആശയങ്ങൾ അവർക്കറിയില്ലേ ആശയങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കൂടെ ഇരുന്ന് അവരതിൻ്റെ ഓരോ വശങ്ങൾ മനസ്സിലാക്കിയും ക്ഷമയോടെ നിന്ന്, ഇപ്പോൾ നമുക്കറിയാം പാഠ്യവിഷയങ്ങൾ വിഷയങ്ങളിൽ പോലും സ്ക്രിപ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഒരു നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു 100 പേര് ആ മേരിനിലയം സ്കൂളിലെ കുട്ടികൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂളിൽ ചുരുങ്ങി ഒരു 4-5 പേരെങ്കിലും നാളെ മലയാള സിനിമയിലേക്ക് കടന്നു വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഹ്രസ്വചിത്രത്തിൽ നിന്ന് മറിയാൽ ഇപ്പോൾ സാഹിത്യ രചനയിലേക്ക് അല്ലെങ്കിൽ നാടകത്തിലേക്ക് വന്നാൽ അതിലുള്ള ഒരു താങ്കൾ ഏത് തരത്തിലൊരു സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ? അത് നാടകങ്ങൾ എനിക്ക് പൊതുവെ എൻ്റെ ഒരു ബേസാണ് നാടകം. അപ്പം ഈ പറഞ്ഞതുപോലെ ചെറിയ കാലഘട്ടത്തിന് കുഞ്ഞാണ്ടി അദ്ദേഹത്തിൻ്റെ ഒക്കെ കൊച്ചുമകനായിട്ട് അഭിനയിക്കേണ്ട ഒരു അപൂർവ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസ് എന്നാണ് എൻ്റെ നാടകങ്ങളിലേക്കും കലാപ്രവർത്തനങ്ങളിലേക്കും ഉള്ളൊരു ശ്രദ്ധ പോകുന്നത്. അപ്പോൾ പിന്നീട് കോളേജ് കാലഘട്ടത്തിലും സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലും നാടകങ്ങൾ എഴുതുകയും അത് സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് ഒരു ഡിഗ്രി ലെവലിലെത്തിയപ്പോഴും നാടകങ്ങൾ തുടരുന്നതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴോ ഞാൻ വഴിതെറ്റിയാണ് സിനിമയിലേക്ക് എത്തുന്നത്. പിന്നെ പരസ്യചിത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി ചെറിയ കാലത്ത് തന്നെ പരസ്യചിത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് അറിയാതെ സിനിമയിലേക്ക് ചേക്കേറിപ്പോയതാണ് ഞാൻ. നാടകങ്ങൾ പോലെയല്ല ഹ്രസ്വചിത്രങ്ങൾ. നാടകങ്ങൾ നമ്മൾ തന്നെ പറയാറുണ്ട് നമുക്ക് അപ്പോൾ തന്നെ റിയാക്ഷൻ കിട്ടും, വേറൊരു മേഖലയാണ്. ഹ്രസ്വചിത്രം എന്ന് പറയുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കഥാതന്തു അവതരിപ്പിക്കപ്പെടണം അതിൻ്റെ ഇത്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു വലിയ ക്യാൻവാസാണ്, നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട്, കുറച്ചും കൂടി ടെക്നിക്കലി എല്ലാം കൊണ്ടും ഒരു വലിയ ക്യാൻവാസ് ആവുകയാണ് സിനിമ. ഇത് മൂന്നും തമ്മിലുള്ളൊരു വ്യത്യാസം താങ്കൾക്ക് ഏത് വിധത്തിലാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും മൂന്ന് തലങ്ങൾ തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു 2 അല്ലെ 2.5 നമ്മളൊരു വലിയ കഥയും കഥയുടെ പശ്ചാത്തലം അവതരിപ്പിക്കുന്നത് ഓരോ കഥാപാത്രങ്ങളുടെയും വളർച്ചയും
കഥാപാത്രങ്ങൾ ഇപ്പം നമ്മൾ ചില കഥാപാത്രങ്ങൾ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്, അത് ഇല്ലായ്മയിലേക്കുള്ളൊരു വളർച്ചയും എല്ലാം നമ്മൾ വലിയൊരു ക്യാൻവാസിൽ വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. അതൊരു ഒരു ജീവിതത്തിൻ്റെ ഒരു ഒഴുക്ക് പോലെയാണ്. പക്ഷേ അതേ സമയം നമ്മൾ ഷോർട്ട് ഫിലിംസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സമയം വളരെ ലഘുവായൊരു സമയമാണ്. അപ്പോൾ ആ ലഘുവായ സമയത്തിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ നമ്മൾ പറയുന്നത് ഒരു കമേഴ്ഷ്യൽ മൂവി പറയുന്നതിനേക്കാൾ ഇരട്ടി വാല്യൂ ഉള്ള ഒരു തീമായിരിക്കും. അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളത് ഒരു വലിയൊരു സാഹസം തന്നെയാണത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ, ചുരുങ്ങിയ ഷോട്ടുകളിൽ, ചുരുങ്ങിയ സമയത്ത് നമ്മളതിനെ പ്രതിഫലിപ്പിച്ച് കൊണ്ടുവരുന്നത്. നാടകം എന്ന് പറയുന്നത് സത്യത്തിൽ ഞാനെപ്പോഴും പറയണ്ടേ, നാടകം എന്ന് പറയുന്നത് എൻ്റെ ഒരു തറവാട് വീട് പോലെ, അതിൻ്റെ അകത്താണ് മറ്റ് ശാഖകളൊക്കെ ഇറങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും കലാ പ്രവർത്തന മേഖലകളിലെ ജീവിതവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. കാരണം നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത് വരെ കഥാപാത്രങ്ങൾ ശരിക്കും അവിടെ ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈവിലിറ്റി, ഇപ്പം ഞാനും പിന്നെ എൻ്റെ മകളൊക്കെ ചേർന്നിട്ട് ദ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തായിരുന്നു. അപ്പോൾ ആ നാടകത്തിൻ്റെ റിഹേഴ്സൽ സമയത്ത് പോലും കഥാപാത്രങ്ങളും അഭിനയിക്കുന്നവരും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉടലെടുക്കുകയും ആ ആത്മബന്ധം കഥാ അംശവുമായിട്ടുണ്ടാവുന്ന ഒരു നേർത്ത നൂൽപ്പാലം അവിടെ രൂപപ്പെടുകയാണെന്നത്. ഒരിക്കലും സിനിമയിലോ ഷോർട്ട് ഫിലിമിലോ അത്തരത്തിലൊരു നൂൽപ്പാലം കഥാപാത്രങ്ങളായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സമയം കിട്ടാറില്ല. പക്ഷേ ചില സിനിമകളിൽ അതുല്യമായ നമ്മുടെ ലാലേട്ടനെ പോലെയും മമ്മൂക്കനെ പോലെയുള്ള അതുല്യ കലാകാരന്മാരെ അതിനെ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഉൾക്കൊണ്ട് അഭിനയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് വളരെ ഇൻബോണായിട്ടുള്ള ആളുകൾ. അപ്പോൾ ആ വ്യത്യാസമാണ് ഈ മൂന്ന് തരത്തിലുള്ള വ്യത്യാസങ്ങളാണത്. ആകാശവാണി കലാകാരന്മാരെ സംബന്ധിച്ച് വലിയൊരു തട്ടകമാണ്. അങ്ങനെ ആകാശവാണിയുമായി ചേർന്നുള്ള താങ്കളുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ആകാശവാണിയിൽ ഞാനൊരു നടനായിട്ട് മാത്രമേ ആകാശവാണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നിന്നിരുന്നത്. ഞാൻ ഒന്നാം ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് ഖാൻകാവിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അദ്ദേഹമുണ്ട് കോഴിക്കോട് ആകാശവാണിയിൽ. അദ്ദേഹത്തിൻ്റെ ബ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു നാടകമുണ്ടായിരുന്നു. ആ നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അന്ന് നമ്മുടെ മരിച്ചുപോയ നടൻ സുധീഷിൻ്റെ, സുധാകരേട്ടൻ, രാജം കെ നായർ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കലാകാരന്മാർ, കുഞ്ഞാണ്ടി സാറ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞാണ്ടി അപ്പൂപ്പ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പം അന്ന് അദ്ദേഹം ആരാന്നു എനിക്കറിയില്ലായിരുന്നു. പിന്നീട് വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അദ്ദേഹം ആ മനുഷ്യൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ചും ആരായിരുന്നൊക്കെ പറയുമ്പോഴായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നത്. അപ്പം ഒരുപാട് പിന്നെ ചിത്രീകരണങ്ങൾ, റേഡിയോ നാടകോത്സവങ്ങളിലൊക്കെ പലരുടെയും മകനും കൊച്ചുമകനും അനുജനൊക്കെ ആയിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും താങ്കൾ ഇത്തരത്തിലുള്ളൊരു സാഹിത്യ മേഖലയിൽ അല്ലെങ്കിൽ ഹ്രസ്വ ചിത്രങ്ങളിലൂടെയൊക്കെ കലാമേഖലയിൽ വലിയൊരു അടിത്തറ ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. ആകാശവാണി നാടകങ്ങളിലൂടെയൊക്കെ ആത്യന്തികമായി ഇപ്പോൾ സിനിമയിലേക്ക് എത്തുന്നു, അത് തന്നെയായിരുന്നു അന്ന് മുതലേ ലക്ഷ്യം വേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും സിനിമ എന്നും നമ്മുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പി വി ജി സാറിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മാനേജറായിരുന്നു. പി വി ജി സാറിൻ്റെ ഒരു പടത്തിൻ്റെ ലൊക്കേഷനാണ് ഞാൻ ആദ്യമായിട്ട് നേരിട്ടൊരു സിനിമ, അന്ന് ഞാനൊരു അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും അങ്ങാണ്ട് പഠിക്കുന്ന ഒരു സമയം. പ്രിയദർശൻ സാറിൻ്റെ പടമായിരുന്നു തോന്നുന്നു, മോഹൻലാലിൻ്റെ അദ്വൈതം ആണ് തോന്നുന്നു. അപ്പം ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ള പുഴയുടെ തീരത്തായിരുന്നു അത് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതൊരു വളരെ ആക്സിഡൻ്റലായിട്ട് ഞാനത് കണ്ടത്, എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ ആദ്യത്തെ ഒരു സിനിമ അനുഭവം അതായിരുന്നു. എന്തായാലും ഒരു വലിയ സ്വപ്നത്തിലേക്ക് എത്തുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. സിനിമ വലിയൊരു വിജയമായി തീരട്ടെ, ബഹുമതികൾ നേടട്ടെ എന്നുള്ള ഒപ്പം ഈ മേഖലകളിലെല്ലാം സജീവമായി നിലനിൽക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി പുലർവേല. താങ്ക് യു. ശ്രീ സന്ദീപ്.